हेलो एवरीवन, वेलकम टू बीटेक मेडीसी। इन सेशन एस फोर ईसी सिग्नल्स एंड सिस्टम 2019 स्कीमि सिलबस चेर मॉडल क्वस्टन अल मॉड्यूल फाइव चोदी रू एस क्वस्टिन फु सोल्यूशन अब एक्साम मार्क स्कोर सिग्नल नार्क स्कोर एक्साम टिप्स इंक्लूड्डे नमुक स्टार्ट नमक एक्साम आने 2.5 hours टोटल 100 मार्क्स क्वेश्चन विद चॉइस काणु अदिल नमुक्क 70 मार्क्स आणु अटेम्प्ट चेय्येंडत। पार्ट ए एन्नुवच्चा कंपलसरी क्वेश्चन आणु। पार्ट ए 3 मार्क्सिन्टे क्वेश्चन आयतुकोंड कंपैरेटिवली ईसी क्वेश्चन्स आयिरिक्कुम वरुन्नत। अप्पो पार्ट ए फस्ट अंग अटेम्प्ट चेय्या। अतुपोले नेक्स्ट वरुन्नत वच्च कझिंजा नम्मल एतक्क क्वेश्चन अटेम्प्ट चेय्युन्नुळ्ळत नम्मलोन्न चूस चेय्या। नमुक्करियाम इतिन्टे केसिल 30 मार्क्स पार्ट ए एन्नाणु, പിന്നെ ഓരോ മൊഡ്യൂളിൽ നിന്നും 14 മാർക്സ് വെച്ചാണ് വരുന്നത്. നമുക്ക് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യേണ്ടത് 70 മാർക്സ് ആണ്. ഇപ്പോൾ 2.5 hours ആയതുകൊണ്ട് അത്ര അറ്റംപ്റ്റ് ചെയ്യാനുള്ള ടൈമേ മാക്സിമം കാണാറുള്ളൂ. നമുക്ക് ഈ പാർട്ട് എയും ഏതെങ്കിലും 3 മൊഡ്യൂൾസ് കംപ്ലീറ്റ് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് 70+ മാർക്ക് കിട്ടും. അപ്പോൾ ഓർ ചോയ്സ് എഴുതി സമയം കളയരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ സെക്കൻഡ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതാവുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ടുള്ളൂ, അതായത് ഇപ്പോൾ സപ്പോസ് സെക്കൻഡ് എ നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് തേർഡ് വരുമ്പോഴത്തേക്ക് തേർഡ് ബി കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് 2A എന്ന് എഴുതും, സെക്കൻഡ് 2B എന്ന് വെറും ബി എഴുതി വെക്കും. അങ്ങനെ എഴുതരുത്, 2B എന്ന് തന്നെ എഴുതുക. നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എങ്ങനെ എക്സാമിനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ പ്രോബ്ലമാറ്റിക് പേപ്പറിന് ഫൈനൽ ആൻസേഴ്സ് ആണെങ്കിൽ ഒന്ന് സ്ക്വയർ ബോക്സിലിടുക. അതുപോലെ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചെയ്താൽ മതി. ടൈം മാനേജ്മെൻറ്റ്, കാരണം നമുക്കിവിടെ ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറും ആണ്, അതുപോലെ 2.5 hours ഉള്ളൂ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ 100 marks ഇത് ചോയ്സാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് നമുക്ക് വേണ്ട മാർക്ക് മാക്സിമം വരുന്നത് 70 ആണ്. 80 കിട്ടിയാലും 90 കിട്ടിയാലും നമുക്ക് എസ് ഗ്രേഡാണ് വരുന്നത്. അപ്പോൾ 70+ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ മാക്സിമം ഇത്രയും കിട്ടുകയാണെങ്കിൽ തന്നെ, അതായത് പാർട്ട് എ പ്ലസ് 3 മോഡ്യൂൾസ് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് 70+ മാർക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഈസി ആയിട്ടുള്ള മോഡ്യൂൾസ് എന്നുള്ളത്. ഇപ്പോൾ സിഗ്നൽസിൻ്റെ കേസിൽ എല്ലാ മോഡ്യൂൾസും ഇൻ്റർകണക്റ്റഡ് ആണ്. അതുപോലെ മോഡ്യൂൾ 1 ആണ് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഇപ്പം സപ്പോസ് നമ്മളിപ്പോൾ മോഡ്യൂൾ 5 എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഒരു പ്രോബ്ലം വരികയാണ്. ചിലപ്പോൾ അത് സ്കെച്ച് ചെയ്തിട്ടായിരിക്കും അതെന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വേറൊരു കേസിൽ ഇപ്പം മോഡ്യൂൾ 3 DTFS പഠിക്കാനുണ്ട്, അപ്പോൾ അതിനകത്ത് നമ്മൾ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ കേസിൽ DTFS ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മോഡ്യൂൾ 1 പഠിക്കുന്നത്. ഇനിയിപ്പം ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മോഡ്യൂൾ നിന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ, വിഷയമൊന്നുമില്ല. നമ്മളെ ചാനലിലാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് ബേസിക്സ് ആണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സിമ്പിൾ ട്രിക്സ് വെച്ചിട്ടും ഷോർട്ട് കട്ട്സും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ടൈം മാനേജ്മെൻറ്റ് ഒരു വിഷയം വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും സിമ്പിൾ ട്രിക്സും ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ നോട്ട്സിൻ്റെ കാര്യം, ഇപ്പം നോട്ട്സ് സിഗ്നൽസ് പോലത്തുള്ള സബ്ജക്റ്റ് നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അപ്പോൾ അതിനകത്ത് ആ പ്രൊസീജിയറാണ് നമ്മൾ ആക്ച്വലി പഠിച്ചു വെക്കേണ്ടത്. അതിനകത്ത് ഏതൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ DTയിൽ പഠിക്കുകയാണെങ്കിൽ ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ CTയുടെ കേസിലും മോഡ്യൂൾ 3 അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ട്രാൻസ്ഫോം മാറുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ആ വീഡിയോസ് കേട്ട് തന്നെ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം അതിനകത്താണെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യും, നിങ്ങൾക്ക് എങ്ങനെ അത് അപ്രോച്ച് ചെയ്യേണ്ട കാര്യം കൂടെ നമ്മൾ കറക്റ്റായിട്ട് പറയും. അതുപോലെ കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിനോട് കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം മാക്സിമം വീഡിയോ വാച്ച് ചെയ്ത് തന്നെ ഇമ്പോർട്ടൻസ് പോയിന്റ് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ ബിടെക് മെഡിസി ചാനലിൽ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ മെയിനായിട്ടുള്ള ടോപ്പിക്സിൻ്റെ PPT ഷെയർ ചെയ്യാം. അതുപോലെ ചാനലിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്യാം. അപ്പം ഈ ലാസ്റ്റ് മിനിറ്റ്സ് ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഏത് മോഡ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അതിൽ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റുന്ന മോഡ്യൂൾസ് എന്ന് പറയുന്നത് മോഡ്യൂൾ 5, 4 and 3 ആണ്.
ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോൾ മോഡ്യൂൾ 1 നന്നായിട്ട് പഠിക്കുന്നു, പക്ഷെ അത് പഠിച്ചെങ്കിലേ നമുക്ക് ആ കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ. പക്ഷെ എക്സാമിന് ഇപ്പൊ നമുക്ക് ഒരു മോഡ്യൂൾ 1 ഒരു ക്വസ്റ്റ്യൻ കൺവല്യൂഷന്റെ അറിയാം, അതുപോലെ നമുക്ക് മോഡ്യൂൾ 5 ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ കോസാലിറ്റി സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ നമ്മൾ ഷുവർ ആയിട്ടും മോഡ്യൂൾ 5 ആദ്യം അറ്റംപ്റ്റ് ചെയ്യാവുള്ളൂ. കാരണം കൺവല്യൂഷൻ അതുപോലെ സിസ്റ്റം പ്രോപ്പർട്ടി ചെക്കൊക്കെ ആണെങ്കിൽ കുറേ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാനായിട്ടായിരിക്കും കമ്പൈൻഡായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈം കൂടുതൽ അവിടെ പോകും. അപ്പോൾ രണ്ടിൻ്റെയും മാർക്ക് സെയിം ആണ് വരുന്നത്. അതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നുള്ളതും. അതുപോലെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾ നോക്കുക ഏതാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ചിലരുണ്ട് കൺവല്യൂഷൻ നന്നായിട്ട് പഠിച്ചിട്ട് പോകും, ഗ്രാഫിക്കൽ മെത്തേഡ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ 7 മാർക്സ് കിട്ടിയേ മതിയാവുള്ളതും പറഞ്ഞ് ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കുക നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് ഉള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 hours ഉള്ളൂ. അതിൽ നമ്മൾ സ്മാർട്ടായിട്ട് ഏത് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്ത് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതിലാണ് നമ്മൾ ഗ്രേഡ് വരുന്നത്. അപ്പോൾ അതൊന്നും നോക്കി വെക്കുക. ഇപ്പം കമ്പാരിറ്റീവ്ലി ബൈ എക്സ്പീരിയൻസ് പറയുകയാണ്, മോഡ്യൂൾ 5, 4, and 3 ആണ് ഈസി ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞാൽ അത് മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. കാരണം ഈ സിഗ്നൽസിൻ്റെ കേസിൽ ചില ടോപ്പിക്സിൽ നിന്ന് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻസ് ഏത് ഗ്രേഡിൽ വേണമെങ്കിലും വരാം. ഇപ്പം ക്വസ്റ്റ്യൻസ് കാണുമ്പം ഒന്ന് നന്നായിട്ട് നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, ഒന്ന് നോക്കി ആ ആദ്യം തന്നെ ചൂസ് ചെയ്യാം. നമുക്കിപ്പം 30 മാർക്സിൽ വരുന്നതെന്ന് വെച്ചാൽ 10 questions കാണും. പിന്നെ ഈ 3 modules ഏതാണെന്ന് നോക്കാം, നമുക്ക് എഴുതാൻ പറ്റുന്ന അതിൽ നോർമലി നമ്മൾ KTU മോഡൽ ക്വസ്റ്റിനകത്ത് 14 marks ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 7 marks വെച്ചിട്ട് ഓവർ വെച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴും തന്നെ നമുക്ക് പാർട്ട് എയിലെ 10 questions പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് 6 questions അങ്ങനെ നമുക്ക് 16 questionsൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. വെറുതെ ഓവർ ക്വസ്റ്റ്യൻസ് നോക്കി ടൈം കളയരുത്, പോർഷൻസ് സ്കിപ്പ് ചെയ്യരുത്, കമ്പയർ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമിൻ്റെ അനാലിസിസ് പഠിക്കുകയാണെങ്കിൽ അത് കമ്പയർ ചെയ്ത് അതിൻ്റെ ട്രാൻസ്ഫോമിൽ ആ രീതിയിൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഡയറക്റ്റായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഈ സാമ്പിളിംഗ് തിയറം, നൈക്വിസ്റ്റ് റേറ്റ്, ആ ടൈപ്പ് ടോപ്പിക്സ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം, പെട്ടെന്ന് മാർക്ക് നമുക്ക് ഇവിടെ ആ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. നോർമലി സാമ്പിളിംഗ് തിയറത്തിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്, അതുപോലെ നൈക്വിസ്റ്റ് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഈസി ട്രിക്സ് വെച്ചിട്ടുള്ള എല്ലാ ടൈപ്പും ക്വസ്റ്റ്യൻസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിടെക് മെഡിസി യൂട്യൂബ് ചാനലിൽ ഈ ടോപ്പിക്സ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെയാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ. അതുപോലെ നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുമ്പം ഹെഡ്സെറ്റ് വെച്ചിട്ട് തന്നെ കേട്ട് പോയിൻറ്റ്സ് നോട്ട് ചെയ്തെടുക്കുക. ടൈം ആണെങ്കിൽ നമുക്ക് സ്പീഡ് വേണമെങ്കിൽ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പീഡ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് തന്നെ പോകുക. അപ്പം നിങ്ങൾക്കിപ്പം ടൈം കുറവാണെങ്കിൽ ഏത് മോഡ്യൂൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ, വിഷയമില്ല. പക്ഷേ ബേസിക്സ് കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മളുടെ ചാനലിൽ ബേസിക്സ് കൂടെ പറഞ്ഞിട്ടാണ് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ഏത് ക്വസ്റ്റ്യൻസ് സ്മാർട്ടായിട്ട് ചൂസ് ചെയ്യുന്നതിലും ഒരു വലിയ ഫാക്ടറുണ്ട്. ഇപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മോഡ്യൂൾ 5 ഇപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ, ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ക്വസ്റ്റ്യൻ, സ്റ്റെപ്പ് റെസ്പോൺസ്, ഔട്ട്പുട്ട്, കോസാലിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ എസ് ഐ ക്വസ്റ്റ്യൻ ഇട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് DTFS പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അതുപോലെ DTFയുടെ അനാലിസിസ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും എസ് ഐ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുവാണെങ്കിൽ അത് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ മോഡ്യൂൾ 5 ഇസഡ് ട്രാൻസ്ഫോം വെച്ചിട്ട് അനാലിസിസ് പഠിച്ചിരിക്കുകയാണെങ്കിൽ എന്തൊരു ഡിഫറൻസേ ഉള്ളൂ, ആ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ മോഡ്യൂൾ തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. അതായത് ഇപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോമും അതെല്ലാം ഒരു മോഡ്യൂളിലും അതുപോലെ അതിൻ്റെ അനാലിസിസ് പാർട്ട് നെക്സ്റ്റ് മോഡ്യൂളിൽ കിടക്കുന്നത്. അപ്പം അതുമായിട്ട് ഇൻ്റർകണക്റ്റഡ് ആണ്. അപ്പോൾ അത് പഠിച്ചെങ്കിലേ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്രൊസീജിയേഴ്സ് നമുക്ക് സെയിം ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തുള്ള ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, സാമ്പിളിംഗ് തിയറി, നൈക്വിസ്റ്റ് റേറ്റ് ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ്. മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്ക് റെക്ട് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം, സിങ്ക് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം, ട്രയാംഗുലർ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം, ഫ്രീക്വൻസി റെസ്പോൺസ് യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം, ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഞാൻ കുറച്ച് ഓരോ മോഡ്യൂളിൽ നിന്ന് കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. മോഡ്യൂൾ 1 വരുമ്പോഴത്തേക്ക് നോർമലി കൺവല്യൂഷൻ ചോദിക്കാറുണ്ട്, സിഗ്നൽ സ്കെച്ചിങ് ചോദിക്കാറുണ്ട്, അതുപോലെ പ്രോപ്പർട്ടീസ്, സിസ്റ്റം പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാറുണ്ട്, അതുപോലെ സിഗ്നൽസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് അറ്റംപ്റ്റ് ചെയ്യുക.
അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മളെ മൊഡ്യൂൾ വണ്ണിലെ ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ. പക്ഷേ അതർ മൊഡ്യൂൾസിലെ ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ആ മൊഡ്യൂൾ വണ്ണിൻ്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതർ മൊഡ്യൂൾസിലെ ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഒരു എക്സാം ടിപ്സ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇപ്പം ടൈം വളരെ ഒരു ഫാക്ടറാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്നുള്ള കാര്യം നോക്കുക, അതുപോലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കുക, ഫൈനൽ ആൻസേഴ്സ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഹൈലൈറ്റ് ചെയ്തിടുക, എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റിലേക്ക് വെക്കുക, അതുപോലെ വീഡിയോസ് ഹെഡ്സെറ്റ് വെച്ച് തന്നെ കാണുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം നോട്ട്സ് നോക്കി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ചില ട്രിക്സും മെത്തേഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് വരുന്നത് വീഡിയോ വാച്ച് ചെയ്യുന്നത് തന്നെയാണ്. കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവുന്നതും വീഡിയോ വാച്ച് ചെയ്യുന്നതാണ്, കാരണം പ്രോബ്ലമാറ്റിക് പേപ്പർ ആയതുകൊണ്ട്. ഇപ്പം കറക്റ്റായിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചൂസ് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ അറ്റൻഡ് ചെയ്ത് ടൈം കളയാതിരിക്കുക. ഇപ്പം ഏതെങ്കിലും നമ്മൾ സ്റ്റക്ക് ആകണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കെ ടി യു മോഡൽ ക്വസ്റ്റ്യനിൽ മോഡ്യൂൾ 5 എന്ന് ചോദിച്ചിട്ടുള്ള രണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: കമ്പ്യൂട്ട് ദ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് ഇസ് ഈക്വൽസ് 1 - 1/2 Z inverse ഹോൾ ഇൻറ്റു 1 - 1/5 Z inverse ഫോർ ഓൾ പോസിബിൾ ആർ ഒ സീസ്. ഇതിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എച്ച് ഓഫ് എൻ ആണ്, ഗിവൺ എച്ച് ഓഫ് ഇസഡ് ആണ്. സോ എന്തെടുത്താൽ മതി? അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഇൻവേഴ്സ് എടുത്താൽ മതി. തന്നിരിക്കുന്ന എച്ച് ഓഫ് ഇസഡ് ആയതുകൊണ്ട് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എടുക്കണം. ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എടുക്കണം. ഇവിടെ ഓൾ പോസിബിൾ ആർ ഒ സി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എച്ച് ഓഫ് എൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫോർ ഓൾ പോസിബിൾ ആർ ഒ സീസ്. ഇപ്പോൾ ഫസ്റ്റ് ആ എച്ച് ഓഫ് ഇസഡ് എന്ന് എടുത്ത് എഴുതുക, 1 - 1/2 Z inverse ഹോൾ ഇൻറ്റു 1 - 1/5 Z inverse എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിനെ പോസിറ്റീവ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പോസിറ്റീവ് പവറിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ ഇതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഇവിടെ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെയും പോസിറ്റീവ് ആക്കണമെങ്കിൽ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ ഇസഡ് സ്ക്വയർ വരും. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂമറേറ്ററിൽ ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? ഇവിടെ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് -1/2 ഇൻറ്റു ഇതിനെ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് -1/5 എന്ന് കിട്ടും. നമുക്കറിയാം ഇതിപ്പോൾ ഇവിടെ ഏറ്റവും എളുപ്പം ഇതിനകത്ത് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതർ ഫോംസ് ഉണ്ട്, റെസിഡ്യൂവിംഗ് മെത്തേഡും പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡൊക്കെ ആണെങ്കിൽ മെൻഷൻ ചെയ്യണമെങ്കിൽ ചെയ്യുക. ഇങ്ങനെ ഇസഡ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ മെത്തേഡാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഇസഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരണം. ദാറ്റ് ഈസ് എച്ച് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് ഈക്വൽ ടു ബാക്കി എന്ത് വരും? ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് -1/2 ഇൻറ്റു ഇസഡ് -1/5 എന്ന് കിട്ടും. ഓക്കെ, എപ്പോഴും എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഇൻവേഴ്സ് എടുക്കാൻ വേണ്ടി ഇസഡ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഓർത്തോണം. ഈ സെയിം പോലെ തന്നെയാണ് എന്ത് വരുന്നത് ഡി ടി എഫ് കേസിലും. അപ്പോൾ അവിടെ നമ്മൾ ഇസഡിന് ഇറേസ് ടു ജയമേഘ കൊടുക്കുന്നേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യണം? എച്ച് ഇറേസ് ടു ജയമേഘ ഡിവൈഡ് ബൈ ഇറേസ് ടു ജയമേഘ എടുത്തിട്ട് വേണം ആ ഡി ടി എഫ് ടി യൂസ് ചെയ്ത് എച്ച് ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. സോ എ ഡിവൈഡഡ് ബൈ ഇസഡ് -1/2 പ്ലസ് ബി ഡിവൈഡ് ബൈ ഇസഡ് -1/5 എന്ന് കിട്ടും. ഇനി എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ കുറേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എ ഈക്വൽ ടു അതിൻ്റെ ഡിനോമിനേറ്റർ, ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഡിനോമിനേറ്റർ, ദറ്റ് ഈസ് ഇസഡ് -1/2 ഇൻറ്റു നമ്മളുടെ എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ്, അതായത് ഈ ടേം എന്ത് വരും? ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് -1/2 ഇൻറ്റു ഇസഡ് -1/5 അറ്റ് ഈ എ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്തുവരും? 1/2 എന്ന് വരും. ഇവിടെ ഇസഡ് -1/2 ഇസഡ് -1/2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടും? ഇസഡ് നമ്മൾ ഈ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 1/2 ഡിവൈഡഡ് ബൈ 1/2 -1/5 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എയുടെ വാല്യൂ 5/3 എന്ന് കിട്ടും. ഒരു എയുടെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സെയിം പ്രൊസീജിയർ തന്നെ, ബി ഈക്വൽ ടു ബിയിൻ്റെ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് ഇസഡ് -1/5 ഇൻറ്റു ദിസ് എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് വാല്യൂ, ദാറ്റ് ഈസ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് -1/2 ഇൻറ്റു ഇസഡ് -1/5
at endayirikum this term b term inde denominator equal to 0 that is z is equal to 1 by 5 nu varum ivide z minus 1 by 5 um z minus 1 by 5 cancel edu povum endu nammal z ne 1 by 5 substitute cheyumbodhekku 1 by 5 divided by 1 by 5 minus 1 by 2 nu kittum simplify cheyumbodhekku minus 2 by 3 nu kittum nammal ivide a deyum b deyum values find out edu ini next endu cheyanam ee a deyum b deyum value ivide substitute cheyanam That is h of z divided by z equal to a value 5 by 3 divided by and the denominator z minus half on so z minus half plus b value minus 2 by 3 divided by denominator is minus 1 by 5 on ഇനി ഈ എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡിലെ ഇസഡ് നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം കിട്ടും ആ വെരി ഗുഡ് എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു 5 ബൈ 3 ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഹാഫ് മൈനസ് 2 ബൈ 3 എന്ത് കിട്ടും ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 ബൈ 5 എന്ന് കിട്ടും ഇതാണ് നമ്മളുടെ എച്ച് ഓഫ് ഇസഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ അത് എന്താണ് അതിൻ്റെ എല്ലാ പോസിബിൾ ആർ ഒ സീസിലും അതിൻ്റെ എച്ച് ഓഫ് എൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ എന്താണ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ആർ ഒ സിയിൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ആർ ഒ സി മൂന്ന് കേസസ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നലിൻ്റെ കേസ് ഓക്കെ ലെഫ്റ്റ് സൈഡഡ് സിഗ്നലിൻ്റെ കേസ് വരും അത് നമ്മൾ ആർ ഒ സിയുടെ പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു അപ്പോൾ ആർ ഒ സിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഫോർ എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആർ ഒ സി വിൽ ബി ഇൻസൈഡ് ദ ഇന്നർ മോസ്റ്റ് സർക്കിൾ അതാണ് അതിൻ്റെ ആർ ഒ സിയുടെ പ്രോപ്പർട്ടി ആർ ഒ സി വിൽ ബി എന്താണ് ഇൻസൈഡ് ദ ഇന്നർ മോസ്റ്റ് പോൾ ഇന്നർ മോസ്റ്റ് പോൾ ഇന്നർ മോസ്റ്റ് പോൾ നമ്മൾ ആർ ഒ സിയുടെ വേരിയസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസാണെങ്കിലും അതുപോലെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിലാണെങ്കിലും എങ്ങനെയാണ് ആ ആർ ഒ സി വരുന്നതും അതുപോലെ ആ പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ലെഫ്റ്റ് സൈഡ് സിഗ്നൽ കേസിലാണെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ആർ ഒ സി വിൽ ബി ഇൻസൈഡ് ദ ഇന്നർ മോസ്റ്റ് പോൾ ആയിരിക്കും ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആർ ഒ സി ഒന്ന് സ്കെച്ച് ചെയ്യണം ആർ ഒ സി ഇസഡ് പ്ലെയിനിലാണ് സ്കെച്ച് ചെയ്യുന്നത് കാരണം ഇസഡ് ട്രാൻസ്ഫോം ആയതുകൊണ്ട് ഇവിടെ റിയൽ ഓഫ് ഇസഡ് വരും ഹിയർ ഇമാജിനറി ഓഫ് ഇസഡ് വരും ഇനി ഇതിനകത്ത് നമ്മളിവിടെ ഓൾറെഡി എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിച്ചായിരുന്നു ഇപ്പോൾ എച്ച് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഹാഫ് ഇൻറ്റു ഇസഡ് മൈനസ് 1/5 ആണ് ആർ ഒ സി സ്കെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഹോൾ വാല്യൂ കണ്ടുപിടിക്കണം ഹോൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇസഡ് മൈനസ് ഹാഫ് ഈക്വൽ ടു 0 അതുപോലെ ഇസഡ് മൈനസ് 1/5 ഈക്വൽ ടു 0 ആണ് ആ കിട്ടുന്ന ഇസഡിൻ്റെ വാല്യൂ ആണ് പോൾ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റിൻ്റെ കേസ് എന്ത് വരും ഇസഡ് ഹാഫ് എന്ന് വരും സെക്കൻഡിൻ്റെ കേസിൽ ഇസഡ് 1/5 എന്ന് വരും ഇത് രണ്ടുമാണ് ഈ പർട്ടിക്കുലർ സിഗ്നലിൻ്റെ പോൾ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയോ പോൾ വാല്യൂ എന്ന് പറയും അത് നമുക്ക് ഓൾറെഡി ഇവിടെ എച്ച് ഓഫ് ഇസഡ് നമ്മൾ പോസിറ്റീവ് പവർ ആക്കത്തില്ലേ അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ പോൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പോൾ വാല്യൂ ഇസഡ് ഇസ് ഈക്വൽ ടു 1/5 ഇസഡ് ഇസ് ഈക്വൽ ടു 1/2 ആണ് ഇതിനകത്ത് സ്മോളർ വാല്യൂ ഏതാണെന്ന് നോക്കുക അത് ആദ്യമേ മാർക്ക് ചെയ്യുക ഇവിടെ 1/5 ആണ് സ്മോളർ വാല്യൂ 1/5 മാർക്ക് ചെയ്തു പോൾ വാല്യൂ ക്രോസ് വെച്ചിട്ടാണ് പോൾ വാല്യൂ മാർക്ക് ചെയ്യുന്നത് ഇനി അടുത്ത പോൾ വാല്യൂ എന്താണ് 1/2 ആണ് അപ്പോൾ ആ പൊസിഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക ഓക്കെ 1/2 ആണ് ഇനി എന്ത് ചെയ്യണം ഈ പോളിൽ കൂടെ നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്യണം ഇപ്പോൾ ഫസ്റ്റ് പോൾ എന്താ 1/5 ആയിരുന്നു അപ്പോൾ 1/5 റേഡിയസ് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യുക പാസിംഗ് ത്രൂ 1/5 പോൾ സെക്കൻഡ് പോൾ എന്താ 1/2 ആണ് അപ്പോൾ ആ റേഡിയസ് 1/2 വെച്ചിട്ട് നമ്മൾ റഫായിട്ട് വരച്ചാൽ മതി ഒരു സർക്കിള് ഡ്രോ ചെയ്യുക പാസിംഗ് ത്രൂ സെക്കൻഡ് പോൾ 1/2 ആണ് അപ്പോൾ നമ്മളിവിടെ ആർ ഒ സി ഡിഫറെൻറ്റ് കേസസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ആർ ഒ സിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്താണ് ഫോർ എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആർ ഒ സി വിൽ ബി ഇൻസൈഡ് ദ ഇന്നർ മോസ്റ്റ് പോൾ ആണ് അപ്പോൾ ഇവിടെ രണ്ട് പോളുണ്ട് ഇന്നർ മോസ്റ്റ് പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ചെറിയ പോൾ 1/5 ആണ് അപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ ബൈ പ്രോപ്പർട്ടി ആർ ഒ സി വിൽ ബി ഇൻസൈഡ് ദ ഇന്നർ മോസ്റ്റ് പോൾ ആയിരിക്കും ഏതായിരിക്കും വരുന്നത് ആ ഈ ഇന്നർ മോസ്റ്റ് പോളിൻ്റെ ഇൻസൈഡ് ആയിരിക്കും ഫോർ എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ഇറ്റ്സ് ആർ ഒ സി വിൽ ബി ഇൻസൈഡ് ദ ഇന്നർ മോസ്റ്റ് പോൾ
ഉള്ളൂ. ഇതിന്റെ ആർ ഒ സി എന്താണ്? ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ ഈ പർട്ടിക്കുലർ സിഗ്നലിന്റെ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഇതിപ്പം പറയുകയാണെങ്കിൽ എന്തൊരു മോഡ് സെഡ് വാല്യൂ ലെസ് ദാൻ 1/5 അല്ലേ? ഇതാണ് നമ്മളുടെ 1/5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ലെസ് ദാൻ വാല്യൂ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ വാല്യൂ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സർക്കിളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരും, പക്ഷേ ആർ ഒ സിയുടെ കേസിൽ എന്ത് വരത്തില്ല, ഇൻക്ലൂഡ് അല്ല. അപ്പൊ ചിലപ്പം പലരും പേപ്പർ വാല്യൂ ചെയ്യുമ്പോഴത്തെ കണ്ടിട്ടുണ്ട് ചിലർ മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/5 എഴുതി വെക്കും. പക്ഷെ അത് തെറ്റാണ്, കാരണം ആർ ഒ സിയുടെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുവാണെങ്കിൽ ആ സർക്കിളിന്റെ ഏരിയയും കൂടി ഇൻക്ലൂഡ് ആണ്. പക്ഷേ ആർ ഒ സി സെഡ് ട്രാൻസ്ഫോറിന്റെ കേസിൽ എന്ത് വരത്തുള്ളൂ, ലെസ് ദാൻ വാല്യൂ വരത്തുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരത്തില്ല. അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് പഠിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ആർ ഒ സി വിൽ ബി ഇൻസൈഡ് ദ ഇന്നർമോസ്റ്റ് പോൾ ആണ്. ഇൻസൈഡ് ദ ഇന്നർമോസ്റ്റ് പോൾ വരണമെങ്കിൽ ഈ 1/5 കാളും ലെസ് ദാൻ വാല്യൂ ആയിരിക്കണം മോഡ് സെഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നമ്മൾ ഈ സർക്കിൾ വരയ്ക്കത്തില്ലേ, അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് സെഡ് ഈക്വൽ ടു 1/2 ആണ് ഈ സർക്കിൾ എന്ന് പറയുന്നത്. ഇന്നർമോസ്റ്റ് സർക്കിൾ എന്താണ്? മോഡ് സെഡ് ഈക്വൽ ടു 1/5 ആണ്. അപ്പം ഇതിന്റെ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ വാല്യൂ ആണ്, ഈ 1/5 ലെസ് ദാൻ വാല്യൂ ആണ്. അതായത് ആ 1/5 എന്നുള്ളത് ഇൻക്ലൂഡ് അല്ല, അതിനകത്താണ് വരുന്നത്. ഓക്കെ, ഇത് മോഡ് സെഡ് ലെസ് ദാൻ 1/5 ആണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സിഗ്നലിന് സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതായത് ലെഫ്റ്റ് സൈഡ് സിഗ്നലിന് ഒരു റെപ്രസെൻറ്റേഷൻ, റൈറ്റ് സൈഡ് സിഗ്നലിന് റെപ്രസെൻറ്റേഷൻ. നമ്മൾ ഓൾറെഡി അതിൻ്റെ പ്രൂഫൊക്കെ ചെയ്തിട്ടുണ്ട്. അതും എക്സാംസിന് ചോദിക്കുന്നതാണ്, സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമും അതുപോലെ അതിൻ്റെ ആർ ഒ സിയും. ഇപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ, ഓക്കെ ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് -b^(n)(-n-1) ആണ്. ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാഫിലേ കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ എന്ന് പറയുന്നത് -b^(n)(-n-1) ആണ്. അതുപോലെ ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ, ഓക്കെ റൈറ്റ് സൈഡ് ആണെങ്കിൽ എന്ത് വരും, അതിൻ്റെത് (a^(n)(UN) ആണ്. അപ്പോൾ ഇവിടെ യു ഓഫ് എൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എൻ ഈക്വൽ ടു 0 തൊട്ട് ഗ്രേറ്റർ ദാൻ വാല്യൂസ് ഇട്ടുള്ളത്. അപ്പോൾ അവിടെ യു ഓഫ് എൻ ആണ് വരുന്നത്. ഇതിനാണ് ഈ രണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ഓൾ പോസിബിൾ ആർ ഒ സി ചോദിക്കുകയാണെങ്കിൽ ഇത് പഠിച്ചു വെക്കുക. ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് -b^(n)(-n-1) ആണ്. റൈറ്റ് സൈഡിൻ്റെ കേസിൽ (a^(n)UN) ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ അതി ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ എന്താ ഫൈൻഡ് ഔട്ട് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ അതിൻ്റെ (h^(n)) ആണ് എഴുതേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഇതായിരിക്കണം, ഈ എക്സ്പ്രഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ ലെഫ്റ്റ് സൈഡ്, അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലായത്, അപ്പം നമ്മളിതിൻ്റെ കേസിൽ ലെസ് ദാൻ വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡാണ്, ഓക്കെ ഇൻസൈഡ് ആണ് വരുന്നത്. സൈഡ് മീൻസ് ഔട്ട് സൈഡാണ്. അപ്പം ഇതിൻ്റെ എങ്ങനെ എഴുതാം, ഈ ലെഫ്റ്റ് സൈഡിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെ എഴുതാം, അതിൻ്റെ കേസിൽ (h^(z)ൻ്റെത് (h^(n) ഈ 1/5/3 അതുപോലെ എഴുതുക. (z/z-1/2) അതായത് എന്ത് ഫോമാണിത്, (z/z-a) ഫോമാണ്. ഇവിടെ എ എന്ന് വെച്ചാൽ എന്താണ്, 1/2 ആണ്. അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്താണ്, ഇത് എയും ബിയും ബി എന്നുള്ള വേരിയബിൾ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഈ ലെഫ്റ്റ് സൈഡിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തുവരും, -b^(n)). ഇവിടുത്തെ ബി വാല്യൂ എന്താ, 1/2 ആണ്. സോ 1/2 എന്ത് വരും, (u^(-n)-1) വരും. ഇനി -2/3 അതുപോലെ എഴുതുക. ഇനി ഇതും എന്താണ്, ഒരു ലെഫ്റ്റ് സൈഡാണ്. ഓക്കെ, നമ്മൾ രണ്ടും ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതുക. അതിൻ്റെ ബി വാല്യൂ എന്താ, ഇതിൻ്റെ ബി വാല്യൂ 1, അവിടെ ഒരു മൈനസ് ഉണ്ട്, -(ഓഫ്) എന്ത് വരും, 1/5 (n)) എന്ത് വരും, (u^(-n)-1) വരും. ഇതാണ് ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് വരുന്നത്. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, -5/3 ((1/2)(n) (u^(-n)-1). ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും, +2/3 ((1/5)((u^(-n)-1) എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, ഫസ്റ്റ് മൂന്ന് കേസ് വരും. അത് ലെഫ്റ്റ് സൈഡിൻ്റെ കേസിൽ ആർ ഒ സിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ആർ ഒ സി വിൽ ബി ഇൻസൈഡ് ദ ഇന്നർമോസ്റ്റ് പോൾ ആണ്. അപ്പോൾ അതിൻ്റെ മോഡ് സെറ്റ് വാല്യൂ എന്ന് വെച്ചാൽ (less than)(1/5) വരും. ലെസ് ദാൻ മീൻസ് എന്താണ്, ലെഫ്റ്റ് സൈഡാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് -b^(n)(-n-1) ആണ്.
റൈറ്റ് സൈഡഡ് സിഗ്നൽ മൂന്ന് കേസാണ് വരുന്നത്. സിഗ്നലിനെ നമ്മൾ ലെഫ്റ്റ് സൈഡഡ്, റൈറ്റ് സൈഡഡ്, ഡബിൾ സൈഡ്, ഇങ്ങനെ മൂന്ന് കേസാണ് വരുന്നത്. അതാണ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ആർ ഒ സി കൊണ്ട് മീൻ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ സിഗ്നൽ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അതിൻ്റെ എച്ച് ഓഫ് എന്ന്, റൈറ്റ് സൈഡ് ആണെങ്കിൽ എച്ച് ഓഫ് എന്ന്, ഡബിൾ സൈഡ് ആണെങ്കിൽ അതിൻ്റെ എച്ച് ഓഫ് എന്ന്. ഇതാണ് നമുക്ക് സ്കെച്ച് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ റൈറ്റ് സൈഡഡ് സിഗ്നലിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആർ ഒ സിയുടെ പ്രോപ്പർട്ടി ഉണ്ട്. ആർ ഒ സിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർ എ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആർ ഒ സി വിൽ ബി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആയിരിക്കും. ഓക്കെ, ആർ ഒ സി വിൽ ബി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ. പ്രോപ്പർട്ടീസ് ഓഫ് ആർ ഒ സി വയ്ക്കുമ്പോൾ ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ കേസിലാണെങ്കിൽ ആർ ഒ സി വിൽ ബി ഇൻസൈഡ് ദ ഇൻമോസ്റ്റ് പോൾ. ഫോർ എ റൈറ്റ് സൈഡ് സിഗ്നൽ ആർ ഒ സി വിൽ ബി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ. ഇപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആർ ഒ സി സ്കെച്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടുത്തെ പോൾ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? നേരത്തെ പോലെ തന്നെ ഒന്ന് 1/5 ആണ്, സെക്കൻഡ് 1/2 ആണ്. 1/5 റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുക, 1/2 റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുക. ഓക്കെ, ഇതൊരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ ആർ ഒ സി വിൽ ബി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ. ഇവിടെ ഔട്ടർ മോസ്റ്റ് പോൾ എന്താ? 1/2 ആണ്. അപ്പോൾ ആർ ഒ സി വിൽ ബി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആയിരിക്കും. ഇപ്പോൾ എന്തായിരിക്കും? ഇതിന് ഔട്ട് സൈഡ് റീജിയൻ ആയിരിക്കും ഈ റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ ആർ ഒ സി വരുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഇത് ഇപ്പം 1/5 റൈറ്റ് സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഔട്ട് സൈഡ് വരും, അതുപോലെ 1/2 ഔട്ട് സൈഡ് വേണമെങ്കിൽ അതിൻ്റെ ഔട്ട് സൈഡ് വരും. അപ്പോൾ ഇൻ്റർസെക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആയിരിക്കും. ഇതിൻ്റെ കേസിൽ ഇതാണ് എന്ത് വരുന്നത്? അതിൻ്റെ ആർ ഒ സി വരുന്നത്. ആർ ഒ സി വിൽ ബി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡിസഡ് വാല്യൂ എന്തായിരിക്കും ഇതിൻ്റെ കേസിൽ? ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും അല്ലേ. മോഡിസഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മോഡിസഡ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട് സൈഡ് അല്ലയോ വന്നിരിക്കുന്ന ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ആർ ഒ സി വിൽ ബി ഔട്ട് സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡിസഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1/2 ആണ് ഇതിൻ്റെ കേസിൽ അതിൻ്റെ ആർ ഒ സി വരുന്നത്. അതായത് ഇതെന്ത് സിഗ്നലാണ്? ഒരു റൈറ്റ് സൈഡ് സിഗ്നലാണ്, റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? എ റൈസ് ടു എൻ യു ഓഫ് എൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ എ റൈസ് ടു എൻ യു എൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഈ ഒരു ഇക്വേഷനിൽ അതിനെ എ റൈസ് ടു എൻ യു എൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയ എച്ച് ഓഫീസർ എന്ന് എഴുതിയതാണ്. നമുക്ക് കിട്ടിയ എച്ച് ഓഫീസർ എന്ന് പറയുന്നത് 5/3 z/z-1/2 -2/3 z/z-1/5 ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എ റൈസ് ടു എൻ യു എൻ ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്. അത് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. സോ എച്ച് ഓഫ് ഇസഡിൻ്റെ ഇൻവേഴ്സ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് 5/3 അതുപോലെ എഴുതുക. z/z-1/2 അപ്പോൾ അതിനെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് എ റൈസ് ടു എൻ യു എൻ. ഇവിടെ എന്താ? 1/2 റൈസ് ടു എൻ യു ഓഫ് എൻ -2/3 ഇതെന്താ വരും? എ റൈസ് ടു എൻ യു എൻ 1/5 ഹോൾ റൈസ് ടു എൻ യു ഓഫ് എൻ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ കേസിൽ എങ്ങനെയാ വന്നത്? മൈനസ് ബി റൈസ് ടു എൻ യു ഓഫ് -(-1). അത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? അതിന്റെ കേസിൽ തന്നെ ഈ സിഗ്നല് അതിൻ്റെ ആർ ഒ സി നമ്മൾ പ്രോപ്പർട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് മോഡിസെറ്റ് ലെസ് ദാൻ വാല്യൂ വരും. ലെസ് ദാൻ മീൻസ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ഈ ഇക്വേഷൻ എടുക്കുക. ഇപ്പോൾ സെക്കൻഡ് കേസിൽ റൈറ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് ഗ്രേറ്റർ ദാൻ വന്നു. ഗ്രേറ്റർ ദാൻ മീൻസ് എന്താണ്? റൈറ്റ് സൈഡാണ്. അപ്പം എ റൈസ് ടു എൻ യു എൻ എക്സ്പ്രഷൻ എഴുതുക. ഇനി തേർഡ് കേസ് എന്തായിരിക്കും? ഡബിൾ സൈഡ് വരുന്ന കേസ്. ഓക്കെ, ഡബിൾ സൈഡഡ് സിഗ്നൽ വരുന്ന കേസ്. അപ്പോഴും നമ്മൾ ആർ ഒ സി സ്കെച്ച് ചെയ്യണം. ഇതിൻ്റെ പോൾ വാല്യൂസ് ഇന്നർ മോസ്റ്റ് പോൾ 1/5, ഔട്ടർ മോസ്റ്റ് പോൾ 1/2 സർക്കിൾ ഡ്രോ ചെയ്യുക. ആ റേഡിയസ് വെച്ചിട്ട് സർക്കിൾ ഡ്രോ ചെയ്യുക. ഈ ഡബിൾ സൈഡ് സിഗ്നലിൻ്റെ കേസിൽ ആർ ഒ സിയുടെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടഡ് ബിറ്റ്വീൻ ടു പോൾസ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ബൗണ്ടഡ് ബിറ്റ്വീൻ ദീസ് ടു സർക്കിൾസ് ആയിരിക്കും എന്ത് വരുന്നത്? അതിൻ്റെ ആർ ഒ സി വരുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി അങ്ങ് എഴുതുക, ആർ ഒ സി വിൽ ബി ബൗണ്ടഡ് ബിറ്റ്വീൻ
പോൾസ് ആയിരിക്കും. ഇതിൻ്റെ കേസിലാണ്, ഡബിൾ സൈഡിൻ്റെ കേസിൽ. ഇവിടെ ബൗണ്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? അതായത് മോഡ് സെഡ് വാല്യൂ ബൗണ്ട് ചെയ്യണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 1/5 ആയിരിക്കണം, അതുപോലെ മോഡ് സെഡ് വാല്യൂ ലെസ് ദാൻ 1/2 ആയിരിക്കണം അല്ലേ. ഇപ്പം ഈ പോൾസിൻ്റെ രണ്ടിനെ ഇടയ്ക്ക് വരണം, ഇങ്ങനെ ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് വരണം ഡബിൾ സൈഡ് സിഗ്നലിൻ്റെ കേസിൽ. അപ്പോൾ അത് ഇടയ്ക്ക് വരണമെങ്കിൽ എന്ത് വരണം? ഇവിടെ മോഡ് സെഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1/5 ആയിരിക്കണം, അതുപോലെ ലെസ് ദാൻ 1/2 ആയിരിക്കണം. ഇതിനേക്കാളും കൂടുതൽ വാല്യൂ ഇതിനേക്കാളും കുറഞ്ഞ വാല്യൂ വരണം. ഓക്കെ, ഈ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പം എന്ത് സിഗ്നലാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രേറ്റർ ദാൻ വരുവാണെങ്കിൽ ഇത് റൈറ്റ് സൈഡഡ് ആണ്, അതുപോലെ ലെസ് ദാൻ വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് ആണ്. റൈറ്റ് സൈഡാണെങ്കിൽ നമ്മൾ എന്ത് ഇക്വേഷൻ എടുക്കണം? എ റേസ് ടു എൻ യു എൻ സ്റ്റാൻഡേർഡ് എടുക്കണം. ലെഫ്റ്റ് സൈഡാണെങ്കിൽ മൈനസ് ബി റേസ് ടു എൻ യു ഓ മൈനസ് എൻ മൈനസ് വൺ എടുക്കണം. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മളുടെ എച്ച് ഓഫീസഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മളുടെ എച്ച് ഓഫീസഡ്. അപ്പോൾ ഡബിൾ സൈഡിൻ്റെ എന്തെഴുതണം? ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ എച്ച് ഓഫീസഡിൻ്റെ ഇൻവേഴ്സ് എന്താണ്? എച്ച് ഓഫ് എൻ ആണ് ഈക്വൽ ടു ഈ 5/3 അതുപോലെ എഴുതുക. ഇവിടുത്തെ പോൾ വാല്യൂ നോക്കുക. ഇവിടെ പോൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അപ്പോൾ ഈ 1/2 കറസ്പോണ്ട് ചെയ്ത് വരുന്നത് എന്താണ്? ലെഫ്റ്റ് സൈഡഡ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യണം? മൈനസ് ബി റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ യൂസ് ചെയ്യണം. സോ മൈനസ് ഓഫ് ബി റേസ് ടു എൻ, ഇതിൻ്റെ ബി എന്താണ്? 1/2 ആണ് അല്ലേ. ബി റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ വരും. ഇനി അടുത്ത ടേം എന്താ? -2/3. ഇവിടെ പോൾ വാല്യൂ എന്താണ്? 1/5 ആണ്. അപ്പോൾ 1/5 എന്ന് പറയുന്ന പോൾ വാല്യൂ എന്തിനാണ്? റൈറ്റ് സൈഡഡ് ആണ്. അപ്പോൾ ആ സിഗ്നലിൻ്റെ ഇൻവേഴ്സ് എഴുതുമ്പോൾ നമ്മൾ എ റേസ് ടു എൻ യു എൻ എടുക്കണം. ഓക്കെ, ഇവിടെ എ എന്ന് വെച്ചാൽ എന്താണ്? 1/5 ആണ്, റേസ് ടു എൻ യു ഓഫ് എൻ എടുക്കണം. ഓക്കെ, ഇതാണ് മൂന്ന് പോസിബിൾ കോമ്പിനേഷൻസിലുള്ള ROC സ്കെച്ച് ചെയ്യുന്നത്. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെപ്സ് ഒന്ന് ഇതിനെ പോസിറ്റീവ് പവറിലാക്കുക, സെക്കൻഡ് ഓർത്തിരിക്കേണ്ടത് ബൈസർ എടുക്കുക, അതിനുശേഷം അതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ആ പ്രോപ്പർട്ടി ആദ്യം എഴുതുക, ROC വിൽ ബി ഇൻസൈഡ് ഇന്നർ മോസ്റ്റ് പോൾ, അതിൻ്റെ കണ്ടീഷൻ എഴുതുക. ഇന്നർ മോസ്റ്റ് പോൾ ആവണമെങ്കിൽ മോഡ് സെറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ലെസ് ദാൻ 1/5 ആയിരിക്കണം. ലെസ് ദാൻ മീൻസ് എന്താണ്? ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അതിൻ്റെ മൈനസ് ബി റേസ് ടു യു ഓഫ് മൈനസ് എൻ മൈനസ് എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇതിനെ എന്ത് ചെയ്തി? നമ്മൾ എച്ച് ഓഫീസർ കിട്ടിയായിരുന്നു. അതിനുശേഷം ഈ 1/5 അതുപോലെ എഴുതി, പിന്നെന്തായിരുന്നു? ഇത് ലെഫ്റ്റ് സൈഡ് ആണ്, മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് ബി, ഇവിടുത്തെ ബി വാല്യൂ എന്താ? 1/2 റേസ് ടു എൻ, ലെഫ്റ്റ് സൈഡ് ആയിട്ട് യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ ആണ് വരുന്നത്. മൈനസ് ഈ കോൺസ്റ്റന്റ് എഴുതി, ഇവിടെയും മൈനസ് ഓഫ് ബി വാല്യൂ എന്താണ്? 1/5 റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ ആണ്. ഓക്കെ, അത് ലെഫ്റ്റ് സൈഡിൻ്റെ കേസിൽ. ഇനി സെക്കൻഡ് റൈറ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് ആ പ്രോപ്പർട്ടി എഴുതുക, ഔട്ട് സൈഡ് ഔട്ടർ മോസ്റ്റ് പോൾ ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് പോൾ വരണമെങ്കിൽ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1/2 വരണം. ഗ്രേറ്റർ ദാൻ വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എ റേസ് ടു യു എൻ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിനെ കറസ്പോണ്ടിങ് എ റേസ് ടു യു എൻ ഫോമിൽ റീപ്ലേസ് ചെയ്താൽ മതി. ഇനി തേർഡ് കേസ് എന്താണ്? ഡബിൾ സൈഡാണ്. അപ്പോൾ ROC വിൽ ബി ബൗണ്ടഡ് ബൈ ടു പോൾസ് ആണ്, എന്താണ് ബൈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എങ്ങനെ എഴുതാം? ബൗണ്ടഡ് ബിറ്റ്വീൻ പോൾസ് ആവണമെങ്കിൽ മോഡ് സെറ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1/5 ആയിരിക്കണം, അതുപോലെ ലെസ് ദാൻ 1/2 ആയിരിക്കണം. അപ്പോൾ ഗ്രേറ്റർ ദാൻ മീൻസ് റൈറ്റ് സൈഡ്, ലെസ് ദാൻ മീൻസ് ലെഫ്റ്റ് സൈഡാണ്. റൈറ്റ് സൈഡിന് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ, ലെഫ്റ്റ് സൈഡിന് ഈ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഈ എച്ച് ഓഫീസറിലേക്ക് പോവുക, പോൾ വാല്യൂ നോക്കുക, പോൾ വാല്യൂ വെച്ചിട്ട് ഏതാണോ റീപ്ലേസ് ചെയ്യേണ്ടത് നോക്കുക, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇത് എസ്എ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം കേസ് തന്നെ നമുക്ക് എന്തുണ്ട്? നമുക്ക് എച്ച് ഓഫ് എസ് വന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. ഫോർ ഓൾ പോസിബിൾ ROCs അത് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡഡ് ആണ്, ഒന്ന് വാച്ച് ചെയ്യുക. ഇതാണ് KTE മോഡൽ ക്വസ്റ്റ്യനിൽ മോഡ്യൂൾ 5 ചോദിച്ച 7 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതും ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ആണ്, ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അത് 7 മാർക്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു കോസ് ഓഫ് ആൽഫ ഇസഡ് ഇൻവേഴ്സ് ആണ്. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷൻസ് എന്ന് അറിഞ്ഞിരിക്കുക. കോസ് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു സീരീസ് ആണ്, 1 - x²/2 ഫാക്ടോറിയൽ പ്ലസ് x⁴/4 ഫാക്ടോറിയൽ മൈനസ് x⁴/6 ഫാക്ടോറിയൽ. അത് സൈൻ വരുമ്പോഴത്തേക്ക് ഇത് പഠിച്ചു വെക്കണമെങ്കിൽ എളുപ്പമാണ്, ഓഡ് വാല്യൂ വരുന്നേ ഉള്ളൂ, അതുപോലെ ഒരു എക്സും കൂടെ മൾട്ടിപ്ലൈ വരുന്നേ ഉള്ളൂ. സോ x - x³/3 ഫാക്ടോറിയൽ പ്ലസ് x⁴/5 ഫാക്ടോറിയൽ മൈനസ് x⁴/7 ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ കോസ് ചോദിക്കാം, അതുപോലെ സൈൻ ചോദിക്കാം. അപ്പോൾ രണ്ടും കൂടെ എഴുതിയെന്നേ ഉള്ളൂ. ഈ ഒരു ഐഡൻറ്റിറ്റി അറിഞ്ഞു വെക്കുക. ഇതാണ് ടെയ്ലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയും. ടെയ്ലേഴ്സ് സീരീസ്
എക്സ്പാൻഷൻ ഫോർ കോസ് എക്സും സൈൻ എക്സും ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എച്ച് ഓഫിസഡ് ആണ് സോ എച്ച് ഓഫിസഡ് ഈക്വൽ ടു ഇവിടെ എക്സ് എന്ന് വെച്ചാൽ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഇസഡ് ഇൻവേഴ്സ് ആണ് അപ്പോൾ ഇവിടെ എക്സിന് നമ്മൾ ആൽഫ ഇസഡ് ഇൻവേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുക ടെയ്ലർ സീരീസ് അപ്ലൈ ചെയ്യും പറഞ്ഞേ ആ വൺ മൈനസ് ഇവിടെ എക്സ് എന്ന് വെച്ചാൽ ആൽഫ ഇസഡ് ഇൻവേഴ്സ് അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് എന്ത് വരും എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഇസഡ് ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു ഫോർ ഡിവൈഡ് ബൈ ഫോർ ഫാക്ടോറിയൽ മൈനസ് എക്സ് എന്താ ആൽഫ ഇസഡ് റേസ് ടു മൈനസ് വൺ ഹോൾ റേസ് ടു സിക്സ് ഡിവൈഡ് ബൈ സിക്സ് ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും ഓക്കെ ഇതിൻ്റെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇൻവേഴ്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എച്ച് ഓഫ് എൻ ആണ് ഓക്കെ അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം നമ്മൾ സ്ക്വയർ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും വൺ മൈനസ് ഇതെന്ത് വരും ആൽഫ സ്ക്വയർ ഇസഡ് റേസ് ടു മൈനസ് വൺ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഇസഡ് റേസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് ഇതെന്ത് വരും ആൽഫ റേസ് ടു ഫോർ ഇസഡ് റേസ് ടു മൈനസ് ഫോർ ഡിവൈഡ് ബൈ ഫോർ ഫാക്ടോറിയൽ മൈനസ് ആൽഫ റേസ് ടു സിക്സ് ഇസഡ് റേസ് ടു മൈനസ് സിക്സ് ഡിവൈഡ് ബൈ സിക്സ് ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും ഇതാണ് നമ്മളുടെ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇനി എന്ത് കണ്ടുപിടിക്കണം അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം എച്ച് ഓഫ് ഇസഡിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും എച്ച് ഓഫ് എൻ വരും ഈക്വൽ ടു വണ്ണിൻ്റെ ഇൻവേഴ്സ് എന്താണ് വെരി ഗുഡ് ഡെൽറ്റ എൻ ആണ് ഓക്കെ വണ്ണിൻ്റെ ഇൻവേഴ്സ് ഡെൽറ്റ എൻ ആണ് മൈനസ് ഇവിടെ ഇത് ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഫാക്ടോർ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റൻ്റ് ആണ് ഇസഡ് റേസ് ടു മൈനസ് ടുവിൻ്റെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കറിയാം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഡെൽറ്റ എൻ മൈനസ് ടുവിൻ്റെ ആണ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ എന്ത് വരും ഇസഡ് സ്ക്വയറും അവിടെ ഡെൽറ്റ എൻ മൈനസ് ടു എന്ന് വരും പ്ലസ് ആൽഫ റേസ് ടു ഫോർ ബൈ ഫോർ ഫാക്ടോറിയൽ എന്താണ് കോൺസ്റ്റൻ്റ് ആണ് ആൽഫ റേസ് ടു ഫോർ ഡിവൈഡ് ബൈ ഫോർ ഫാക്ടോറിയൽ ഇസഡ് റേസ് ടു മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എൻ മൈനസ് ഫോർ വരും മൈനസ് ആൽഫ റേസ് ടു സിക്സ് ബൈ സിക്സ് ഫാക്ടോറിയൽ കോൺസ്റ്റൻ്റ് ആണ് ഡെൽറ്റ എൻ മൈനസ് സിക്സ് എന്ന് വരും ഓക്കെ നമ്മളിപ്പോൾ വൈ എൻ മൈനസ് വണ്ണിൻ്റെത് എന്താ എഴുതിയത് ഇസഡ് ഇൻവേഴ്സ് വൈ ഓഫ് ഇസഡ് എന്ന് എഴുതത്തില്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഡെൽറ്റ വരുമ്പോഴത്തേക്ക് ഡെൽറ്റൻ്റെ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് അത് വൺ വരും അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഇങ്ങനെ ഇസഡ് റേസ് ടു മൈനസ് വൺ അല്ലെങ്കിൽ ഇസഡ് റേസ് ടു മൈനസ് ടു ഇസഡ് അങ്ങനത്തുള്ള ടേംസ് ഉണ്ടെങ്കിൽ അതെല്ലാം എന്തിൻ്റെയാണ് ഡെൽറ്റയുടെ ആണ് ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ സപ്പോസ് എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം നമ്മൾ എക്സ് ഓഫ് ഇസഡ് എന്ന് എഴുതും ഇനി എക്സ് ഓഫ് എൻ മൈനസ് വണ്ണിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ത് എഴുതും നമ്മൾ ഇസഡ് റേസ് ടു മൈനസ് വൺ എക്സ് ഓഫ് ഇസഡ് എന്ന് എഴുതും ഇത് ഡെൽറ്റ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡെൽറ്റ എൻ മൈനസ് വൺ വരുമ്പോഴത്തേക്ക് എന്ത് വരും ഇസഡ് ഇൻവേഴ്സ് വരും പിന്നെ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ എന്ന് വെച്ചാൽ വൺ വരും അതുകൊണ്ടാണ് ഈ ഇസഡ് ഇൻവേഴ്സ് അതുപോലെ ഇസഡ് റേസ് ടു മൈനസ് ടു ഇസഡ് റേസ് ടു മൈനസ് ഫോർ ഇസഡ് സ്ക്വയർ അതെല്ലാം എന്താണ് ഡെൽറ്റയുടെ ടേംസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അതിൻ്റെ ഇൻവേഴ്സ് കിട്ടി എച്ച് ഓഫ് എൻ ഈക്വൽ ടു ഈ ഒരു ഫോമിൽ കിട്ടി ഇത്രയും ഇതാണ് നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് അപ്പോൾ ഈ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം ഇതിനകത്ത് പർട്ടിക്കുലർ മെത്തേഡൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഇപ്പം ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ KTU മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മോഡ്യൂൾ 5 ചോദിച്ചിട്ടുള്ള രണ്ട് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോമിലെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത് അതുപോലെ എക്സാം പ്രിപ്പറേഷനിലെ കുറച്ച് സ്ട്രാറ്റജീസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എളുപ്പം അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഈ ഫോർ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ROC വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ ഇതിൻ്റെ കേസിൽ ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഫോർ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ROC എന്നാണ് ചോദിക്കുന്നത് അപ്പോഴും സെയിം തന്നെയാണ് നമ്മളുടെ എച്ച് ഓഫ് ഇസഡിൻ്റെ ഇൻവേഴ്സ് ആണ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു BTech MediaC